ഹിമാചലിൽ ദുരിതപ്പെട്ട വീടുകൾ തകർന്ന് 9 വയസ്സുകാരനടക്കം രണ്ടു പേർ മരിച്ചു നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കൂടുതൽ മരണങ്ങൾ 15 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒപ്പം കേരളത്തിൽ വരും മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് ഹിമാചൽ പ്രദേശിലെ പ്രളയത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തയും വിവരങ്ങളും ഒപ്പം കേരളത്തിലെ മഴ സാധ്യതയും മത്സ്യബന്ധന വിലക്ക് എല്ലാ വിവരങ്ങളും ഡീറ്റെയിലായി നോക്കാം ഇത്തരത്തിലെ അപ്ഡേറ്റുകൾ എല്ലാ ദിവസവും അറിയാൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം ഇന്ന് ഓഗസ്റ്റ് 20, 2022 വരും മണിക്കൂറിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഓഗസ്റ്റ് 22 മുതൽ 24 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയെ തുടർന്ന് വീട് തകർന്നു വീണ് 9 വയസ്സുകാരനടക്കം രണ്ടു പേർ മരിച്ചു ഹിമാചലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുരിതം വിതച്ച് കനത്ത മഴ തുടരുകയാണ് വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 15 പേരാണ് സംസ്ഥാനത്ത് മരണം റിപ്പോർട്ട് ചെയ്തത് കാണാതായ 8 പേർക്കായി തിരച്ചിൽ തുടരുകയാണ് സംസ്ഥാനത്തെ റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ചക്കി ബ്രിഡ്ജ് ഉൾപ്പെടെ നിരവധി പാലങ്ങൾ തകർന്നു വീണു ചണ്ഡീഗഡ് മണാലി റോഡ് അടക്കമുള്ള ഇടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഒപ്പം ഉത്തരാഖണ്ഡിലും കനത്ത മഴയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വലിയ നാശം വിതച്ചു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും കാണാം